പിടിച്ചിട്ടുണ്ട്. ഇടത് കൈയും മുറിക്കപ്പെട്ടപ്പോ മുറിഞ്ഞ ആ കയ്യിന്റെ കക്ഷത്തിൽ, വലത് കക്ഷത്തിൽ പിടിച്ചു, ആ കക്ഷത്തിന് വെട്ടുകൊണ്ടു. അത് കഴിഞ്ഞപ്പോ ഇടത് കക്ഷത്തിലേക്ക് വെച്ചു. ഈ കൈ ഇവിടെ മുറിക്കപ്പെട്ടിരുന്നു, പിന്നെ ബാക്കി ഇത്രയേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ വെച്ചു, അവിടെയും വെട്ടുകൊണ്ടു. അങ്ങനെ കൈ രണ്ടും മറ്റുകൊണ്ട് വീണുപോയി ജഅഫർ റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമതായി ഇസ്ലാമിന്റെ പതാക പിടിക്കുന്നത് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ പതാക ഇങ്ങനെ എടുക്കുമ്പോ ബഹുമാനപ്പെട്ടവർ നഫ്സിനോടൊരു വാക്ക് പറഞ്ഞു, യാ നഫ്സു ഇല്ലം തഖ്തുലി തമൂതി ഹാദാ ഹിമാമുൽ മൗതി ഖദ് സ്വീലീതി ഇൻ തഫ്അലി ഫിഅലഹുമാ റാദീതി വ ഇൻ തവല്ലൈതി ഫഖദ് ശഖീതി. ഒന്ന് പേടിച്ചു പോയിന്ന അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു. യാ നഫ്സു, എൻ്റെ ശരീരമേ, ഇല്ലം തുഖ്തലി തമൂതി, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെടുകയില്ല എന്നിരിക്കെ, നീ കൊല്ലപ്പെടുകയില്ലെങ്കിൽ തന്നെ നിനക്ക് മരണമുണ്ട്. ഈ യുദ്ധത്തിൽ മരിച്ചില്ല എന്ന് വിചാരിക്കാം, മരണം നിനക്കുണ്ട് ശരീരമേ. ഹാദാഹിമാമുൽ മൗതി ഖദ് സ്വലീതി, ദാ മരണം നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നഫ്സിനോട് ഇങ്ങനെ പറയാ, ചെറിയൊരു ഒരു ഒരു ചെറിയൊരു പേടി ഇങ്ങനെ കടന്നുപോയി നാ കൽബിൻ്റെ ഉള്ളിലൂടെ. നിന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ രണ്ട് മഹാന്മാരുടെ, അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ പറയാണ് സ്വന്തം ശരീരത്തോട്, അബ്ദുല്ലാഹിബ്നു മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും മഹാനായ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ഈ രണ്ടുപേരും ചെയ്ത പോലെ നീ ചെയ്യുകയാണെങ്കിൽ, ധീരതയോടുകൂടെ പതാകയും എടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ, റളിയതി, നിനക്ക് അല്ലാഹു തൃപ്തി തരും, നീ രക്ഷപ്പെടും. നീ എങ്ങാനും പിന്തിരിഞ്ഞു ഓടുകയാണെങ്കിൽ നിനക്ക് പരാജയമാണ്, ശരീരമേ ഓടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പതാക പിടിച്ച് മുന്നോട്ട് വന്നത്. ഫഖുത്തിൽ മഹാനവറുകളും ഷഹീദായി. മുൻവിധങ്ങൾ പോരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ പതാക പിടിക്കേണ്ടത് സയ്ദ് ഇബ്നു ഹാരിസ തങ്ങളാണ്. അവർ വഫാത്തായാൽ ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്നവർ, അവർ വഫാത്തായാൽ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അവരും വഫാത്തായാൽ പിന്നെ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തു, ആ യുദ്ധം വിജയിച്ചു. പക്ഷേ ഈ മൂന്ന് പേരും ഷഹീദായി. തങ്ങൾ ആദ്യം സൂചിപ്പിച്ചു മൂന്ന് പേരുടെയും മഖാം ജോർദാനിലുണ്ട്. ജോർദാനിൽ നമ്മുടെ മുനീർച്ചൊക്കെ ഞങ്ങളൊക്കെ പോയിരുന്നു, പോയൊരു ആളുകളൊക്കെ കാണാൻ പറ്റും. ജോർദാനിലാണ് ഈ മൂന്ന് മഹാന്മാരുടെയും, ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ദുല്ലാഹിബ്നു ജഅഫർ എന്നിവരുടെയും സയ്ദ് ഇബ്നു ഹാരിസ തങ്ങളുടെയും ഒരു പള്ളിയുടെ മുറ്റത്താണ്. അതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മഖാമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സുഗന്ധമാണ്. ഇപ്പോഴും കവിയായിരുന്നു അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അതാണ് ഈ മരണത്തിന് മുമ്പിൽ പറഞ്ഞ കവിതയാണ്. ചെറുതായിട്ടൊന്ന് പേടിച്ചു നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുകയാണ്, ഇന്നി അറാ മഖാമഹു ഫിൽ ജന്നഹ് അഖദർ റായതഹുക്കും സയ്ദ്, നിങ്ങളുടെ സഹോദരൻ സയ്ദ് പതാക എടുത്തു മൂത്തയിൽ. മൂത്ത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാനിലെ ഒരു സിറ്റിയാണ്. നമ്മൾ ഖറഖ് എന്ന് പറയും അങ്ങോട്ട്, ആ പ്രവിശ്യക്ക് ഖറഖ്, അവിടെയാണ് മൂത്ത. എപ്പോഴും ആ രണാങ്കണം, അതിൻ്റെ മൈതാനമൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു മൂത്ത യൂണിവേഴ്സിറ്റി ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത്. അഖദർ റായതഹുക്കും സയ്ദ് ഫഖാതല ബിഹാ ഹത്താ ഖുതിൽ, പതാക എടുത്തുകൊണ്ട് സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു, മഹാനവറുകൾ വധിക്കപ്പെടുകയുണ്ടായി. ഇന്നി അറാ മഖാമഹു ഫിൽ ജന്ന, സയ്ദ് ഇബ്നു ഹാരിസയുടെ സ്വർഗത്തിലെ സ്ഥാനം ഞാൻ ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട്. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് സയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ വരുന്ന സ്ഥലം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇതാ കാണുന്നു എന്ന്. ആരാണ് സയ്ദ് ഇബ്നു ഹാരിസ തങ്ങളെന്നറിയോ? നബി തങ്ങളുടെ വളർത്തുപുത്രനാണ്, നബി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അവരുടെ മോനെയും നബിക്ക് വലിയ ഇഷ്ടമാണ്. ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ഇബ്നു സയ്ദ് ഇബ്നു ഹാരിസ വാപ്പയും നബിക്ക് ഇഷ്ടപ്പെട്ട സഹാബിയാണ്, മോൻ ഇഷ്ടപ്പെട്ട സഹാബി. കറുത്ത മക്കളായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു നബി തങ്ങൾക്ക്. ഉസാമത്ത് റളിയല്ലാഹു അൻഹു കറുത്ത നിറമായിരുന്നു, പക്ഷെ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഹിബ്ബു റസൂലില്ലാഹി, തങ്ങളോടൊക്കെ എന്തെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല റെക്കമെൻഡേഷനൊക്കെ സഹാബിമാർ വരിക, സയ്ദ് തങ്ങളോട്, ഉസാമ തങ്ങളോടും സയ്ദ് എന്നവരോട് പറയുക. കാരണം അവർ പറഞ്ഞ നബി തങ്ങൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അത്ര ഇഷ്ടമായിരുന്നു ആ സയ്ദ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി പതാക ഏന്തിയത്. ثم اخذها اخوكم جعفر നിങ്ങളുടെ സഹോദരൻ ജഅഫർ റളിയല്ലാഹു അൻഹു പതാക എടുത്തു. فقاتل بها حتى قتل,
ആ പതാകയുമേന്തി ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധം നയിച്ചു, ബഹുമാനപ്പെട്ടവരും ഷഹീദായി. വഇന്നി അറാ മഖാമഹു ഫിൽ ജന്നഹ, ജഅഫർ എന്നവരുടെ സ്ഥാനം ഞാൻ സ്വർഗത്തിലെ സ്ഥാനം എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ثم سكت, പിന്നെ നബി തങ്ങളൊന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ ആളെ പറ്റി തങ്ങളൊന്നും പറയണില്ല. ഏതാനും സെക്കൻഡുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാതെ മൗനം പാലിച്ചപ്പോ സഹാബികൾക്ക് വല്ലാത്ത വിഷമമായി, വല്ലാത്ത വിഷമമായി. അവർ പറഞ്ഞു, ഖാലു മാ ഫഅല അബ്ദുല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ അവസ്ഥ എന്താണ്? ഇതൊന്നും ലൈവ് സ്ഥലത്ത് പോയിട്ട് അവർ ടെലികാസ്റ്റ് ചെയ്യല്ല, മദീനയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ വഹീൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക സംഭവിച്ചത്. ആരും അവിടെ നിന്ന് വന്ന് ഓടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. അവിടെ നിന്ന് ഓടിയെത്തണമെങ്കിൽ മിനിമം 40 ദിവസം എടുക്കും ഒരാൾ വരണമെങ്കിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم اخذها عبد الله, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ പതാക എടുത്തിട്ടുണ്ട്. വഖാതല ബിഹ ഹത്താ ഖുതിൽ, ആ പതാക എടുത്ത് അവരും യുദ്ധം ചെയ്തിട്ടുണ്ട്, വധിക്കപ്പെടുന്നവരെ അങ്ങനെ ഷഹീദാവുകയുണ്ടായി. വഇന്നി ലഅറാ ഫീ മഖാമിഹി ഇസ്വിറാറൻ അൻ സാഹിബൈ, തൻ്റെ രണ്ട് കൂട്ടുകാരുടെ സ്ഥാനത്തോളം എത്തിയിട്ടില്ല അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനം ഒരൽപ്പം താഴെയാണ്, അങ്ങനെയാ ഞാൻ കാണുന്നത്. നസല ദറജ, ഒരു ലെവൽ താഴെയാണ്. ലി അന്നഹു തറദ്ദദ്, എന്തേന്നർത്ഥം? എന്തുകൊണ്ട് സ്ഥാനം കുറഞ്ഞുപോയി? ഒരൽപ്പനേരം ഒന്ന് ശങ്കിച്ചു പോയി, മരണത്തെക്കുറിച്ചൊരു പേടി തോന്നിപ്പോയി. എപ്പോഴാണ് ആ പാട്ടൊക്കെ പാടിയത്? മറ്റ് രണ്ടുപേരും അത് ചെയ്തില്ല. സ്വഹാബികളായി ജനിക്കണമെന്ന് ഇത് കേട്ടതിന് ശേഷം ഒരൊറ്റ കുട്ടി ആലോചിച്ച് പോകണ്ട, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവരിൽ ഒരു ചെറിയ ശങ്ക വന്നപ്പോൾ സ്വർഗത്തിൻ്റെ ലെവൽ താന്നുന്ന് നമ്മളെ പറ്റൊക്കെ പിന്നെ എന്തായിരിക്കും പറയുക? ഒരു ശങ്കക്കാണ് ഒരു ലെവൽ പോയത്. രണ്ട് കൂട്ടുകാരും പോയ ആ ലെവലിലല്ല അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു. ഒരൽപ്പം എത്രയാണത്? ഏതാനും സെക്കൻഡുകളേ ഉള്ളൂ, അപ്പോഴൊക്കെ ഇറങ്ങി അബ്ദുല്ലാഹി റവാഹ തങ്ങൾ. പക്ഷേ സ്വഹാബികൾ തമ്മിൽ നോക്കുമ്പോൾ അത് വലുതാണ്. നമ്മൾ അവരെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ അതൊക്കെ ഒരു ചെറിയ സംഗതിയല്ലേ, കുറച്ച് നേരത്തേക്ക്. യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരല്ലേ നിസ്കാരം നിർത്തിപ്പോകുന്നവർ? ഒരു യുക്തിവാദി പറഞ്ഞാൽ നിസ്കാരം നിർത്തുന്ന മനുഷ്യന്മാരില്ലേ, പിന്നെ എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? യുദ്ധക്കളത്തിൽ ഒരൽപ്പനേരം ശങ്കിച്ചു പോയപ്പോൾ അബ്ദുല്ലാഹി റവാഹ തങ്ങളുടെ സ്ഥാനം ഒരൽപ്പം താഴെയാണ്. ഇസ്വിറാറാ, അത് വേണ്ട സ്ഥാനത്തേക്ക് എത്തിയില്ല. ഒരൽപ്പനേരം ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട് അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കള്ളുടിയന്മാരുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാണ്. സ്വഹാബികളിലേക്ക് നോക്കിയാൽ നമ്മളൊക്കെ ഫാസിക്കീങ്ങളും മുനാഫിക്കീങ്ങളും ആയിരിക്കും. അള്ളാഹു അവൻ്റെ മഹലായ റഹ്മത്ത് കൊണ്ടും ഫദൽ കൊണ്ടും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ ഒരാൾ കബീറും സഗീറുമാകുന്നത് സാങ്കേതികമാണ്. നമ്മുടെ കൂടെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തരക്കേടില്ല, പക്ഷെ ഒന്നുകൂടെ അങ്ങ് താഴത്തേക്ക് നോക്കിയാൽ നമ്മൾ ഒന്നുമല്ല നമുക്കെന്നെ മനസ്സിലാവും. ഇതാണ് കബീർ എന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ, അത് ആനുപാതികമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ തുലനം ചെയ്യാൻ ഒന്നുമില്ല. അള്ളാഹു ഇന്നവനേക്കാളും അള്ളാഹു വലുതാണ് എന്ന് പറയാനില്ല. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഇസ്മുകളിൽ അക്ബർ വരാത്തത്. അള്ളാഹ് കബീറാണ്, ബാക്കിയൊക്കെ സഗീറാണ്, ബാക്കിയൊക്കെ ചെറുതാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുത് എന്നർത്ഥം വരും. അത് സൂപ്പർലെറ്റീവ് അല്ലെ കമ്പാരിറ്റീവ് ഫോമാണ്. കബീർ എന്ന് പറഞ്ഞത് പോസിറ്റീവാണ്, വലുത്. അക്ബർ അതിനേക്കാൾ വലുത്, അക്ബർ ഏറ്റവും വലുത്. ബിഗർ ആൻഡ് ബിഗ്ഗസ്റ്റ്, ഇത് രണ്ടിനും അക്ബർ എന്ന് പറയും. പക്ഷെ കബീർ എന്ന് പറഞ്ഞാൽ ബിഗ് എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അള്ളാഹു ഏറ്റവും വലിയവനാന്ന് പറയുന്നില്ല? നിസ്കരിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നർത്ഥം നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അള്ളാഹ് കബീറാണ് എന്ന് പറഞ്ഞാൽ മാസിവല്ലാഹി സഗീർ, അള്ളാഹു അല്ലാത്ത മുഴുവനും സ്മോളാണ്, അതൊക്കെ ചെറുതാണ്. അള്ളാഹുവാണ് വലുത്, അള്ളാഹു മറ്റതിനേക്കാളും വലുത്, വേറൊരാളെക്കാളും വലുത് എന്നൊന്നും പറയാനില്ല. പിന്നെ അള്ളാഹു അക്ബർ നിസ്കാരത്തിൽ പറയുന്നതോ എന്താ അതിനർത്ഥം? അള്ളാഹു ഏറ്റവും വലിയവനാണ്. അവിടെ അർത്ഥം അള്ളാഹുവിൻ്റെ വിഷയം മറ്റെല്ലാറ്റിനേക്കാളും വലുതെന്നാണ്. അള്ളാഹുവിൻ്റെ വിഷയം മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ്. അംറുല്ലാഹി അക്ബറു മിൻ കുല്ലിൽ ഉമൂർ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പുറകിലേക്ക് തള്ളുന്നത്
നമ്മുടെ ഐഹികമായ സർവ ചിന്തകളെയും പിറകിലോട്ട് തള്ളുകയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. പിന്നെ നമുക്കൊരിക്കലും വേറൊന്നിനെ കുറിച്ച്